ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തറിയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ വെജ് കുറുമ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കലാണ്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സ്വർക്ക അല്ലെങ്കിൽ നമുക്ക് നാരങ്ങനീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻമ ആവശ്യത്തിന് എരിവുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഓൾറെഡി ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻമ പിടിക്കുന്നവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ്, പൊട്ടാറ്റോ, കൊള്ളി, ബ്രിഞ്ചാള് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ സബോളയും ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും തേങ്ങാ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കുറുമ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 1 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 1 സബോള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ കുറുമ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 4-5 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ കുറുമയിൽ നമ്മൾ ഇടയ്ക്ക് ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ല അടിപൊളി ടേസ്റ്റാണ് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതേ സെയിം ഓയിലിൽ ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ സബോളയും എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഒന്ന് ഹാഫ് ആയിട്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻമ നന്നായിട്ട് ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എക്സ്ട്രാ വാട്ടറും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിൽ ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 4-5 റെഡ് ചില്ലീസും കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സാക്കി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫ്രഷ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഹൈലൈറ്റ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും
കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വെജ് ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഞങ്ങളത് പൊറോട്ടയുടെ കൂടെയാണ് കഴിച്ചത്. നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ അതിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.